വിട പറഞ്ഞ് 10-ാം വർഷത്തിലെത്തുമ്പോഴും അയാൾക്കൊരു പകരക്കാരനെ സങ്കല്പിക്കാനേ കഴിയുന്നില്ല. നെഞ്ചു തുളയ്ക്കുന്ന നോട്ടങ്ങളാൽ, ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങുന്ന വാക്കുകളാൽ, ആർദ്രമായി ഉരുകുന്ന കൃഷ്ണശീലയുടെ സ്നേഹപ്രഭാവങ്ങളാൽ ആ മനുഷ്യനാടി തീർത്ത തിരുഭാവങ്ങളൊക്കെയും കൺമുന്നിൽ കണ്ട കേട്ട അനുഭവിച്ച ജീവിതങ്ങൾ തന്നെയായിരുന്നു. ഒരു നിമിഷം അയാൾ കത്തി ജ്വലിക്കുന്ന സൂര്യതാപമായി മാറുകയും മറുനിമിഷം പുറത്തു പെയ്തു നിറയുന്ന മഴയിലേക്ക് നീട്ടിയ മിഴികളിൽ ഒരു ജന്മത്തിന്റെ പ്രണയം മുഴുവൻ ഒളിപ്പിച്ച ഈറങ്കാറ്റായി മാറുന്നതും നമുക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ ദിവസം ഗോഡ്ഫാദർ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ അതിശയത്തോടെ ഓരോ കഥാപാത്രത്തിലും തിലകൻ കൊണ്ടുവരുന്ന സൂക്ഷ്മമായ ലെയറുകൾ വീണ്ടും ഒരിക്കൽ കൂടി തിരിച്ചറിയുന്നത്. ബാലരാമന്റെ ബേസ് തിലകൻ ഒരുപാട് തവണ കടന്നുപോയിട്ടുള്ള ക്യാരക്ടർ പ്രോട്ടോടൈപ്പുകളുടേത് തന്നെയാവുമ്പോഴും അയാൾ ഒരേ സമയം ഡോമിനന്റും സബ്മിസീവുമായി മാറുകയാണ്. അയാളുടെ അതേ സ്വത്തും പേർന്ന അച്ഛനു മുന്നിൽ അയാൾ ഒരു ആട്ടിൻകുട്ടിയെ പോലെ ശാന്തനാണ്. മെലിഞ്ഞ് ദുർബലനായ 500-ാന്റെ ശബ്ദത്തിന് മുന്നിൽ പതറി വിറങ്ങലിച്ച് നിൽക്കുന്ന അതേ ബലരാമൻ തന്നെയാണ് ആനപ്പാറക്കാരെയും രാമഭദ്രനെയും വിറപ്പിക്കുന്നതും. ആനപ്പാറ വീടിന്റെ ഗേറ്റ് ചവിട്ടി തുറന്ന് കേറി സംശയമുണ്ടോടാ പട്ടികളെ എന്ന് രോഷകുലനാകുന്ന തിലകന്റെ സ്വാഗും സ്റ്റൈലും ഏതൊരു ടിപ്പിക്കൽ സൂപ്പർ സ്റ്റാർ സ്വാഗിനോടും കിടപിടിക്കുന്നതാണ്. ക്ലൈമാക്സിൽ അച്ഛന്റെ കൽപ്പന പ്രകാരം രാമഭദ്രനെ തടയാനായി സ്റ്റേജിലേക്ക് കുതിക്കുന്ന ബലരാമനിൽ രൗദ്രമാണ് നിറഞ്ഞു നിൽക്കുന്നതെങ്കിൽ മാത്രകൾക്ക് ശേഷം അവന്റെ സംസാരം കേട്ട് അയാൾ ഉരുകി അലയുന്നുമുണ്ട്. അച്ഛൻ പറഞ്ഞു, അത് ടിപ്പിക്കൽ തിലകൻ ശൈലിയിലുള്ള ഒരു വെർബൽ ഔട്ട്ബേസ്റ്റ് ആണെങ്കിൽ അതിനെ പൂരിപ്പിക്കുന്ന ആ മനസ്സ് പറയുന്നത് എനിക്ക് കേൾക്കാം. സ്നേഹത്തിന്റെ ഒരു മേഘ വിസ്ഫോടനമാണ്. അതെ, ടോൺ ഷിഫ്റ്റിന്റെ അതിശയിപ്പിക്കുന്ന ഒരു മേഘ വിസ്ഫോടനമാണ്. ടോൺ ഷിഫ്റ്റിന്റെ അതിശയിപ്പിക്കുന്ന ഒരു മാസ്റ്റർ ക്ലാസ് എക്സിബിഷൻ. അയാൾ അങ്ങനെ പറയുമ്പോഴും നമുക്കൊരിക്കലും 500-ാന്റെ മനസ്സിന് അങ്ങനെ തന്നെയല്ലേ പറഞ്ഞിട്ടുണ്ടാവൂ എന്ന സംശയം തോന്നില്ല. എന്നിടത്താണ് തിലകന്റെ ഡയലോഗ് ഡെലിവറിയിലെ അത്ഭുതവാഹമായ അഷുറൻസ് അനുഭവപ്പെടുക. എഴുതിയാൽ തീരാത്തത്ര അക്ഷയകനികൾ അഭിനയത്തിൽ ഒളിപ്പിച്ചു വെച്ച, ചെയ്തതൊക്കെയും കൊഴിയാ വസന്തമാക്കി മാറ്റി അത്രമേൽ പ്രിയപ്പെട്ട തിലകൻ ചേട്ടാ, അങ്ങാണ് മലയാളം കണ്ട എന്നത്തെയും എക്കാലത്തെയും ഏറ്റവും മികച്ച അഭിനേതാവ്. ഓർമ്മപ്പൂക്കൾ സമ്മാനിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.